ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം, ഞാൻ രാജൻ ദ്വാര. ഡെയിലി ന്യൂസ് വായനാലോകത്തിൻ്റെ 100-ാമത്തെ എപ്പിസോഡിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് ഞാൻ പരിഭാഷ ചെയ്ത ടാഗോറിൻ്റെ പുഴക്കടവിലെ പടവുകൾ എന്ന വിഖ്യാതമായ കഥയാണ്. ഈ കഥയുടെ സവിശേഷത, ടാഗോറിൻ്റെ പ്രിയപ്പെട്ട പത്മാനദിയിലെ കടവിനെ ഒരു സ്ത്രീ രൂപത്തോട് സാമ്യപ്പെടുത്തിക്കൊണ്ടുള്ള രചനയാണ്. ഈ രചനയുടെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ കഥകളിലെ ഏറ്റവും ചെറിയ നിർമ്മിതിയായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റു പല കഥകളുണ്ടെങ്കിലും ഇത്രയും ചാരുതയുള്ള ചെറിയ കഥ ഞാൻ ടാഗോറിൻ്റെ മറ്റൊരു കഥ കണ്ടിട്ടില്ല. പോസ്റ്റ് മാസ്റ്റർ പോലുള്ള കഥകളൊക്കെ വളരെ വലുതാണ്. ഇത് വളരെ ചെറിയ അതിമനോഹരമായൊരു കഥയാണ്. ഏതായാലും ഇങ്ങനെയൊരു കഥ ഈ വായനാലോകത്തിൻ്റെ വിശേഷപ്പെട്ട എപ്പിസോഡിലേക്ക് തിരഞ്ഞെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ടാഗോറിൻ്റെ ലോക സാഹിത്യത്തിന് ഭാരതം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ടാഗോർ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടാഗോറിൻ്റെ പ്രസക്തി ഇന്നും വളരെ അനുഷേദ്യമാണ്. ആ പ്രസക്തിയുടെ ഭാഗമായിട്ടാണ് ഈ വർഷവും ടാഗോറിൻ്റെ ജന്മദിനം വളരെ വിപുലമായി തന്നെ മലയാള സാഹിത്യ ലോകം ആചരിച്ചത്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും പുതിയ രീതിയിലും പുതിയ മട്ടിലും പ്രസിദ്ധപ്പെടുത്തുകയും അവയെല്ലാം വലിയ വിലയിരുത്തലിന് വിധേയമാവുകയും ചെയ്തു. അങ്ങനെയൊരു അവസരത്തിൽ ടാഗോറിൻ്റെ ഈ കഥ ഇവിടെ അവതരിപ്പിക്കുന്ന എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ ഈ കഥ ടാഗോറിൻ്റെ സമ്പൂർണ്ണ കഥകൾ എന്ന കൃതിയിലാണ് ആദ്യം പരിഭാഷ ചെയ്ത് അവതരിപ്പിച്ചത്. പിന്നീട് അത് നൊബേൽ ജേതാക്കളുടെ കഥകൾ എന്ന സമാഹാരത്തിലും ഉൾപ്പെടുത്തിയിരുന്നു. നൊബേൽ ജേതാക്കളുടെ കഥകളിൽ നിന്ന് അവതരിപ്പിക്കുകയാണ് ഈ കഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വായനാലോകത്തിലെ പ്രവർത്തകർക്ക് എൻ്റെ വിനീതമായ ഒപ്പുകൈ. നന്ദി. നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം. രവീന്ദ്രനാഥ ടാഗോർ ആധുനിക ഇന്ത്യൻ സാഹിത്യത്തിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരൻ. എഴുത്തുകാരൻ എന്നതിലുപരി സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും. നിരവധി നോവലുകളും കഥകളും കവിതകളും നാടകങ്ങളും എഴുതിയ ടാഗോർ 1913 സാഹിത്യത്തിനുള്ള നോബേൽ സമ്മാനം നേടി. ഏഷ്യയിൽ നിന്നും നോബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു ടാഗോർ. കൽക്കത്തയിലെ, അതായത് ഇന്നത്തെ കൊൽക്കത്ത, ഒരു ധനിക ബ്രാഹ്മണ കുടുംബത്തിലാണ് 1861 ടാഗോർ ജനിച്ചത്. മഹർഷി ദേബേന്ദ്രനാഥ ടാഗോർ, ടാഗോറിന്റെ പിതാവ്, ഒരു സാമൂഹ്യ പരിഷ്കർത്താവും മതവിശ്വാസിയുമായിരുന്നു. ടാഗോറിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം വീട്ടിൽ വച്ചായിരുന്നു. പിന്നീട് പഠനം സ്കൂളിലായി. ബംഗാൾ അക്കാദമിയിൽ അദ്ദേഹം ചരിത്രവും സംസ്കൃതിയും പഠിച്ചു. ലണ്ടനിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം നിയമ പഠനം ആരംഭിച്ചു. പക്ഷേ കാലാവസ്ഥ പറ്റാത്തതിനാൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പഠനമുപേക്ഷിച്ച് മടങ്ങിപ്പോന്നു. ഇംഗ്ലണ്ടിൽ വെച്ചാണ് ടാഗോർ തന്റെ പ്രസിദ്ധ കവിതകളിലൊന്നായ ഭഗ്നഹൃദയം എഴുതി തുടങ്ങിയത്. 1883 രവീന്ദ്രനാഥ ടാഗോർ മൃണാളിനി ദേവി റായ് ചൌധരി എന്ന യുവതിയെ വിവാഹം ചെയ്തു. ഈ ദമ്പതികൾക്ക് 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും ജനിച്ചു. 1893 1900 അദ്ദേഹം 7 കവിതാസമാഹാരങ്ങൾ പുറത്തിറക്കി. സോനാർ താരി, കനിക്ക എന്നീ കാവ്യങ്ങൾ അവയിൽ ഉൾപ്പെടുന്നു. ടാഗോറിന്റെ കവിതകൾ ഏറ്റവും സാമാന്യജനങ്ങളുടെ ഭാഷയിൽ തന്നെയായിരുന്നു എഴുതപ്പെട്ടത്. നോവലുകൾക്ക് സൈക്കോളജിക്കൽ റിയലിസത്തിന്റെ ആഖ്യാന ഭാഷ നൽകിയ ആദ്യത്തെ ഇന്ത്യൻ സാഹിത്യകാരനായിരുന്നു ടാഗോർ. ചോക്കർബലി എന്ന കൃതി ഇതിൽപ്പെടുന്നു.
1901 ടാഗോർ കൽക്കട്ട നഗരത്തിന് പുറത്തായി നാട്ടിൻപുറത്തിന്റെ സ്വച്ഛതയിൽ വിശ്വഭാരതി സ്ഥാപിച്ചു. ടാഗോർ തന്റെ കവിതകളെല്ലാം ബംഗാളിയിലാണ് എഴുതിയിരുന്നതെങ്കിലും അദ്ദേഹം തന്നെ അവയെല്ലാം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യുമായിരുന്നു. 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം ചിത്രകലയിലേക്ക് തിരിഞ്ഞു. ടാഗോറിന്റെ സുവർണ ബംഗാൾ ഇപ്പോൾ ബംഗ്ലാദേശിന്റെ ദേശീയഗാനമാണ്. 1941 ഓഗസ്റ്റ് 7 അദ്ദേഹം അന്തരിച്ചു. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ രവീന്ദ്രനാഥ ടാഗോറിന്റെ പുഴക്കടവിലെ പടവുകൾ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പരിഭാഷകനും എഴുത്തുകാരനുമായ രാജൻ തുവാരയാണ്. രാജൻ തുവാര തൃശൂർ ജില്ലയിലെ എളവള്ളിയിൽ പരേതനായ ഏപ്പുറത്ത് അഷ്ടമൂർത്തി നമ്പൂതിരിയുടെയും തുവാര കാർത്യായനിയമ്മയുടെയും മകൻ. കൊമേഴ്സ്, ജേർണലിസം, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് എന്നിവയിൽ ബിരുദാനന്തര യോഗ്യതകൾ. വിശ്വസാഹിത്യത്തിലെ നിരവധി പ്രതിഭകളുടെയടക്കം 60-ലേറെ കൃതികളുടെ പരിഭാഷ നിർവഹിച്ചു. ഇ കെ ദിവാകരൻ പോറ്റി സ്മാരക പുരസ്കാരം, ഡോൺ ബുക്സ് ബഷീർ സാഹിത്യ പുരസ്കാരം എന്നിവയ്ക്ക് പുറമെ കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെല്ലോഷിപ്പും ലഭിച്ചു. ആരോഗ്യവകുപ്പിൽ നിന്ന് സീനിയർ സൂപ്രണ്ടായി വിരമിച്ചു. ഭാര്യ ഗംഗാദേവി, മകൾ ഡോക്ടർ ആര്യലക്ഷ്മി. ഇന്ന് ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ രാജൻ തുവാര പരിഭാഷപ്പെടുത്തിയ രവീന്ദ്രനാഥ ടാഗോറിന്റെ പുഴക്കടവിലെ പടവുകൾ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ പുഴക്കടവിലെ പടവുകൾ. കൊഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാ എന്റെ ഈ പടവുകളിലിരുന്ന് ഓളം തല്ലുന്ന ജലത്തിന്റെ മർമരം കേൾക്കുവാനായി നിങ്ങളുടെ കാതുകൾ തുറന്നുവെക്കുക. ആശ്വിനത്തിന്റെ ആരംഭമാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പുഴ നിറഞ്ഞു കവിഞ്ഞിരുന്നു. എന്റെ 4 പടവുകൾ മാത്രമാണ് വെള്ളത്തിനു മുകളിൽ പുറത്തേക്കെത്തി നോക്കിയിരുന്നത്. കരയുടെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം പ്രളയജലം കടന്നു കയറിയിരുന്നു. മാവുകളുടെ ശാഖകൾക്കു താഴെ കച്ചുചെടി തഴച്ചു വളർന്നിരുന്നു. നദിയുടെ ആ വളവിൽ 3 ഇഷ്ടികക്കൂനങ്ങൾ വെള്ളത്തിനു മുകളിൽ കാണാമായിരുന്നു. ബാബൂൽ മരത്തിന്റെ കൊമ്പുകളിൽ നങ്കൂരമിട്ട മീൻപിടുത്തക്കാരുടെ തോണികൾ പ്രഭാതത്തിലെ അലകളിൽ ഇളകിയാടിക്കൊണ്ടിരുന്നു. മണൽത്തിട്ടയിലെ ഉയരമുള്ള പുല്ലുകൾ ഇപ്പോൾ ഉദിച്ച സൂര്യനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവ പൂവിടാൻ തുടങ്ങിയിട്ടേയുള്ളൂ. പൂക്കൾ പൂർണമായി വിടർന്നിട്ടില്ല. വെയിലേറ്റ് തിളങ്ങുന്ന പുഴയിൽ ചെറിയ തോണികൾ അവയുടെ കാറ്റുപായകൾ വിടർത്തിപ്പിടിച്ചു. പൂജാരി പൂജാപാത്രങ്ങളുമായി കുളിക്കാനെത്തി. സ്ത്രീകൾ 2-3 വെള്ളമെടുക്കാനെത്തി. ഈ സമയത്താണ് കുസും കുളക്കടവിലെത്താറുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ അന്ന് രാവിലെ എനിക്കവളെ കാണാൻ കിട്ടിയില്ല. ഭുപൻ, സ്വർണ എന്നിവർ കുളക്കടവിൽ വെച്ച് കരഞ്ഞു. ഈ പുഴയിൽ നിന്നും വളരെ അകലെ അപരിചിതരായ ആളുകളും അപരിചിതമായ വീടുകളും അപരിചിതമായ വഴികളുമുള്ള അവളുടെ ഭർത്താവിന്റെ നാട്ടിലേക്ക് ആരോ അവളെ കൊണ്ടുപോവുകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾ ഓർമ്മയിൽ നിന്നും മാഞ്ഞു. കടവിലെത്തുന്ന സ്ത്രീകൾ കുസുമിനെക്കുറിച്ച് അപൂർവമായി മാത്രം സംസാരിച്ചു. പക്ഷേ ഒരു വൈകുന്നേരം പരിചിതമായ കാൽപെരുമാറ്റം കേട്ട് ഞാൻ അമ്പരന്നു. അതെ, ശരി തന്നെ. പക്ഷേ ആ കാലുകളിൽ പാദസരമില്ല. അതിന് അതിൻ്റെ പഴയ സംഗീതം നഷ്ടപ്പെട്ടിരുന്നു. കുസും ഒരു വിധവയായിക്കഴിഞ്ഞിരുന്നു. വളരെ അകലെ എവിടെയോ ആണ് അവളുടെ ഭർത്താവ് ജോലി ചെയ്തിരുന്നതെന്നും വെറും 2 മാത്രമേ അവൾ അയാളെ കണ്ടിട്ടുള്ളൂവെന്നും അവരിൽ ആരോ പറഞ്ഞു. ഒരു കത്ത് അയാളുടെ മരണവൃത്താന്തം അവളുടെ അടുത്തെത്തിച്ചു. 8 വിധവയായപ്പോൾ മൂർധാവിൽ സുമംഗലിമാരണിയുന്ന ചുവന്ന അടയാളം മായ്ച്ചു കളഞ്ഞ് വളകൾ ഊരിമാറ്റി ഗംഗയുടെ കരയിലുള്ള തന്റെ പഴയ വീട്ടിലേക്ക് അവൾ മടങ്ങിപ്പോന്നു. പക്ഷേ തന്റെ പഴയ കളിക്കൂട്ടുകാരെ ആരെയും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അവരിൽ ഭുപനും സ്വർണയും അമലയും വിവാഹിതരായി. അകലെ തങ്ങളുടെ ഭർതൃഗ്രഹങ്ങളിലായിരുന്നു. ശേഷിച്ചത് ശാരദ മാത്രമായിരുന്നു. അടുത്ത ഡിസംബറിൽ അവളുടെ വിവാഹവും നടക്കും. മഴ വരുന്നതോടെ ഗംഗാനദി നിറഞ്ഞു വളരുന്നതുപോലെ കുസും
സുന്ദരിയായ യുവതിയായി മാറിക്കൊണ്ടിരുന്നു. പക്ഷേ മങ്ങിയ നിറമുള്ള വസ്ത്രങ്ങളും വ്യാകുല ചിന്തയിലാണ്ട മുഖവും ഒതുങ്ങിയ പെരുമാറ്റ രീതിയും അവളുടെ താരുണ്യത്തിനുമേലെ ഒരു മൂടുപടമിട്ടു. മൂടൽ മഞ്ഞിലെന്ന പോലെ അതവളെ പുരുഷന്മാരുടെ കണ്ണുകളിൽ നിന്നും മറച്ചുപിടിച്ചു. 10 വർഷങ്ങൾ കൊഴിഞ്ഞുപോയി. പക്ഷേ കുസും വളർന്നു വലുതായത് ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ലായിരുന്നു. ഇതുപോലെ സെപ്റ്റംബർ അവസാനത്തിലെ ഒരു പ്രഭാതത്തിൽ വെളുത്തുയരമുള്ള ചെറുപ്പക്കാരനായ ഒരു സന്യാസി, അയാൾ വരുന്നതെവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല, എന്റെ മുന്നിലുള്ള ശിവക്ഷേത്രത്തിൽ അഭയം തേടി. അദ്ദേഹത്തിന്റെ ആഗമന വൃത്താന്തം ഗ്രാമത്തിൽ പരന്നു. സ്ത്രീകൾ തങ്ങളുടെ കയ്യിലിരുന്ന പാത്രങ്ങൾ താഴെയിട്ട് ഈ പുണ്യപുരുഷനെ ദർശിക്കുവാനും നമിക്കുവാനും ആ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറി. ജനക്കൂട്ടം ദിനം പ്രതി വർദ്ധിച്ചു. സന്യാസിയുടെ പ്രസിദ്ധി സ്ത്രീകൾക്കിടയിൽ ഏറിവന്നു. ഒരു ദിവസം ഭാഗവതമാണ് വായിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം ഭഗവത്ഗീതയായിരിക്കും അദ്ദേഹം പാരായണം ചെയ്യുക. അതല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തുള്ള ഏതെങ്കിലും ഭക്തിരസപ്രധാനമായ ഗ്രന്ഥങ്ങൾ വായിക്കും. ചിലർ ഉപദേശങ്ങൾക്കായി അദ്ദേഹത്തെ സമീപിച്ചു. ചിലർ വശീകരണ മന്ത്രങ്ങൾ ചോദിച്ചു. ചിലർ മരുന്നുകൾക്കായി അദ്ദേഹത്തെ സമീപിച്ചു. മാസങ്ങൾ കടന്നുപോയി. ഏപ്രിൽ മാസത്തിൽ ഒരു സൂര്യഗ്രഹണ സമയത്ത് നിരവധി ആളുകൾ ഗംഗാസ്നാനത്തിനെത്തി. ബാബൂൽ വൃക്ഷത്തിനടിയിൽ ഒരു ചന്ത സംഘടിപ്പിച്ചിരുന്നു. ധാരാളം തീർത്ഥാടകർ സന്യാസിയെ കാണാനെത്തി. തീർത്ഥാടകരിൽ കുസുമിന്റെ ഭർത്താവിന്റെ ഗ്രാമത്തിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അന്ന് രാവിലെ സന്യാസി എന്റെ പടികളിലിരുന്ന് തന്റെ ജപമാലയിൽ പിടിച്ച് നാമം ജപിക്കുകയായിരുന്നു. പെട്ടെന്ന് തീർത്ഥാടക സംഘത്തിൽപ്പെട്ട ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞു, "നോക്ക്, ഇയാൾ നമ്മുടെ കുസുമിന്റെ ഭർത്താവല്ലേ?" മറ്റൊരുവൾ തന്റെ മൂടുപടം നീക്കി അയാളെ നോക്കിയ ശേഷം ഉറക്കെ നിലവിളിച്ചു, "ഓ ദൈവമേ, അത് തന്നെ! ഞങ്ങളുടെ നാട്ടിലെ ചാറ്റർജി കുടുംബത്തിലെ ഇളയ പുത്രനാണിവൻ." മൂന്നാമതൊരാൾ പറഞ്ഞതിങ്ങനെ, "ഹാ, അവൻ അതേ മൂക്കും പുരികവും കണ്ണുകളും കിട്ടിയിരിക്കുന്നു." പക്ഷേ മറ്റൊരു സ്ത്രീ ആ സന്യാസിയുടെ നേരെ നോക്കാതെ തന്റെ കയ്യിലിരുന്ന പാത്രം വെള്ളത്തിൽ മുക്കിക്കൊണ്ട് ഇങ്ങനെ നെടുവീർപ്പിട്ടു. കഷ്ടം, ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. അയാൾ മടങ്ങി വരില്ല. കുസുമിന്റെ നിർഭാഗ്യം. പക്ഷേ അവരിലൊരുവൾ അതിനെയെല്ലാം എതിർത്തു. അവൻ ഇത്ര വലിയ താടിയൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവൻ ഇത്രയ്ക്ക് ഉയരമുണ്ടാവാൻ സാധ്യതയില്ല. തൽക്കാലത്തേക്ക് കാര്യങ്ങൾ അവിടെ അവസാനിച്ചു. ഒരു വൈകുന്നേരം പൂർണ്ണചന്ദ്രനുദിച്ചപ്പോൾ വെള്ളത്തിന് മുകളിലെ എന്റെ ഏറ്റവും അവസാനത്തെ പടിയുടെ മുകളിൽ വന്നിരുന്ന് കുസും അവളുടെ നിഴൽ എന്റെ മേൽ വിരിച്ചു. കുളിക്കടവിൽ അപ്പോൾ മറ്റാരുമുണ്ടായിരുന്നില്ല. ചീവീടുകൾ എന്നെ നോക്കി ചിലയ്ക്കുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ചേങ്ങിലയുടെയും മണിയുടെയും നാദം നിലച്ചു. ശബ്ദത്തിന്റെ അവസാനത്തെ അല മങ്ങി മങ്ങി മറുകരയിലെ മരക്കൂട്ടത്തിലെ ശബ്ദത്തിന്റെ നിഴൽ പോലെ അതലിഞ്ഞു ചേർന്നു. ഗംഗയുടെ ഇരുട്ട് കലർന്ന ജലത്തിൽ നിലാവിന്റെ ഒരു വര തിളങ്ങി. മുകളിലെ കരയിൽ കുറ്റിക്കാട്ടിൽ ക്ഷേത്രത്തിന്റെ വരാന്തയിൽ ജീർണിച്ച വീടുകൾക്ക് താഴെ കുളത്തിനടുത്തുള്ള തെങ്ങിൻ തോപ്പിൽ എല്ലാം അസാധാരണ രൂപത്തിലുള്ള നിഴലുകളായിരുന്നു. ആൽമരക്കൊമ്പുകളിൽ കടവാതിലുകൾ തൂങ്ങിയാടി. വീടുകൾക്കടുത്തുനിന്നും കുറുക്കന്മാരുടെ ഓരി ഉയർന്ന് ആ നിശബ്ദതയിലേക്ക് മുങ്ങിപ്പോയി. സന്യാസി മെല്ലെ ക്ഷേത്രത്തിനകത്തുനിന്നും പുറത്തുവന്ന് കടവിലെ 1-2 പടികൾ ഇറങ്ങി അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ അയാൾ തിരിച്ചുപോവാനൊരുങ്ങി. അപ്പോൾ കുസും തല തിരിച്ച് പുറകിലേക്ക് നോക്കി. അവളുടെ തലയിൽ നിന്നും മൂടുപടം താഴെ വീണു. നിലാവെട്ടം അവളുടെ മുഖത്ത് വീണു. അവൾ മുഖമുയർത്തി നോക്കി. അവരുടെ തലയ്ക്കുമീതെ ഒരു മൂങ്ങ കൂകി വിളിച്ചു പറന്നു. ആ ശബ്ദം കേട്ട് ഞെട്ടിയ കുസും തന്റെ മൂടുപടം തലവഴിയിട്ടു. പിന്നെ അവൾ സന്യാസിയുടെ കാൽക്കൽ ശിരസ് നമിച്ചു. "നീ ആരാണ്?" അനുഗ്രഹം നൽകിയ ശേഷം സന്യാസി ചോദിച്ചു. "കുസും," അവൾ പ്രതിവചിച്ചു. മറ്റൊരു വാക്കുപോലും ആ രാത്രിയിൽ അവർ ഉരിയാടിയില്ല.
അവൾ തൻ്റെ വീട്ടിലേക്ക് യാത്രയായി. പക്ഷേ ആ രാത്രി ഏറെ വൈകിയിട്ടും സന്യാസി എൻ്റെ പടിമേൽ ഇരുന്നു. അവസാനം നിലാവ് കിഴക്കുനിന്നും പടിഞ്ഞാട്ട് നീങ്ങിയപ്പോൾ, തൻ്റെ നിഴൽ പിന്നിൽ നിന്നും മുന്നിലെത്തിയപ്പോൾ സന്യാസി എഴുന്നേറ്റ് ക്ഷേത്രത്തിനകത്തേക്ക് പോയി. അന്നുമുതൽ ദിവസേന കുസും സന്യാസിയുടെ കാൽക്കൽ കുമ്പിടുന്നത് ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ആത്മീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും പ്രസംഗിച്ചപ്പോൾ അവളൊരു മൂലയിൽ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടു നിന്നു. തൻ്റെ പ്രഭാത സേവ കഴിയുമ്പോൾ അദ്ദേഹം അവളെ തൻ്റെ സമീപം വിളിച്ച് മതത്തെക്കുറിച്ച് സംസാരിച്ചു. അവൾക്കതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ നിശബ്ദതയിൽ എല്ലാം നിരീക്ഷിച്ചിരിക്കുമ്പോൾ അവൾ അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അയാൾ നിർദ്ദേശിച്ചതുപോലെ അവൾ പെരുമാറി. അവൾ ക്ഷേത്രത്തെ ശരിയായ വിധം സേവിച്ചു. ഈശ്വരാർച്ചനയിൽ അവൾ എല്ലായ്പ്പോഴും ജാഗരൂകയായി. പൂജയ്ക്കുള്ള പുഷ്പങ്ങൾ ശേഖരിച്ചു. ഗംഗാനദിയിലെ ജലം കൊണ്ടുവന്ന് ക്ഷേത്രത്തിലെ തറ കഴുകിയും അവളത് നിർവഹിച്ചു. മഴക്കാലം അതിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു. തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെ ഊഷ്മളമായ വസന്തകാല വായു തെക്കുനിന്നും വീശി. ആകാശത്തിന് കുളിരിൻ്റെ വശ്യത നഷ്ടപ്പെട്ടു. കാഹളം മുഴങ്ങി. നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഗ്രാമത്തിൽ സംഗീതത്തിൻ്റെ അലകളുയരും. തോണിക്കാർ പുഴയുടെ ഒഴുക്കിലേക്ക് തോണി കയറ്റിയിടുമ്പോൾ അത് തന്നെത്താൻ ഒഴുകി നീങ്ങിത്തുടങ്ങും. അപ്പോൾ തോണിക്കാർ തുഴച്ചിൽ നിർത്തി കൃഷ്ണഗീതികൾ ആലപിക്കും. അങ്ങനെയായിരുന്നു ആ ഋതുവിൻ്റെ തുടക്കം. അപ്പോൾ മുതൽ കുസുമത്തെ കാണാതായി. കുറച്ചു കാലത്തേക്ക് ക്ഷേത്രത്തിലോ കടവിലോ സന്യാസിയുടെ അടുത്തോ അവളെത്തിയില്ല. അടുത്തതായി എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു വൈകുന്നേരം എന്റെ പടവിൽ വെച്ച് അവർ രണ്ടുപേരും കണ്ടുമുട്ടി. "സ്വാമി, അങ്ങനെ വിളിച്ചോ?" "ഉവ്." "എനിക്കെന്തുകൊണ്ട് നിന്നെ കാണാൻ പാടില്ല? വന്നുവന്ന് നീ എന്താണ് ഈശ്വരസേവ മറക്കുന്നത്?" അവൾ നിശബ്ദയായി. "നീ ആലോചിക്കുന്നതെന്തായാലും യാതൊരു മറയുമില്ലാതെ എന്നോട് പറയാം," സന്യാസി പറഞ്ഞു. തൻ്റെ മുഖം പാതി തിരിച്ച് അവൾ പറഞ്ഞു, "സ്വാമി, ഞാനൊരു പാപിയാണ്. അതുകൊണ്ട് ഈശ്വരാരാധനയിൽ ഞാൻ പരാജയപ്പെട്ടു." "കുസും, നിന്റെയുള്ളിൽ അശാന്തിയുണ്ടെന്ന് എനിക്കറിയാം," സന്യാസി പറഞ്ഞു. അവൾ അല്പം പരിഭ്രമിച്ചു. സാരിയുടെ തലപ്പ് തൻ്റെ മുഖത്തേക്ക് വലിച്ചിട്ട് സന്യാസിയുടെ കാൽക്കലിരുന്ന് അവൾ കരഞ്ഞു. "നിന്റെ ഹൃദയത്തിലുള്ളത് എന്തായാലും എന്നോട് തുറന്നു പറയുക. ശാന്തിമാർഗം ഞാൻ കാണിച്ചു തരാം." കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് സന്യാസി പറഞ്ഞു. ദൃഢവിശ്വാസത്തിൻ്റെ സ്വരത്തിൽ ഇടയ്ക്കിടെ വാക്കുകൾക്കുവേണ്ടി പരതിക്കൊണ്ട് അവൾ പറഞ്ഞു, "അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ തുറന്നു പറയാം. പക്ഷേ എനിക്കത് വ്യക്തമായി വിശദീകരിക്കുവാൻ കഴിയില്ല. സ്വാമി എല്ലാം ഊഹിച്ചിട്ടുണ്ടായിരിക്കണം. ഞാനൊരാളെ ദൈവത്തെപ്പോലെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ആ ആരാധനയിൽ നിന്നുള്ള പരമാനന്ദം എന്റെ ഹൃദയം നിറച്ചു. എന്റെ ഹൃദയത്തിൻ്റെ തമ്പുരാൻ ഉദ്യാനത്തിലെവിടെയോ ഇരിപ്പുണ്ടെന്ന് ഞാൻ സ്വപ്നം കണ്ടു. അദ്ദേഹം എന്റെ ഇടതുകൈ തൻ്റെ വലതുകൈയിൽ പിടിച്ചു. കാതിൽ പ്രണയത്തെക്കുറിച്ച് മന്ത്രിച്ചു. ആ രംഗം എനിക്കൊട്ടും അപരിചിതമായി തോന്നിയില്ല. സ്വപ്നം അപ്രത്യക്ഷമായെങ്കിലും അതിൻ്റെ സ്വാധീനം എന്നിൽ ശേഷിച്ചു. അടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായ മറ്റേതോ ലോകത്തായിരുന്നു. ആ സ്വപ്നചിത്രം എന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഭയം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൽ നിന്നും അകന്നുമാറി ഓടി. ആ ചിത്രം എന്നെ പുണർന്നു. അന്നുമുതൽ എൻ്റെ ഹൃദയം അശാന്തമാണ്. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഇരുണ്ടു കഴിഞ്ഞു." കണ്ണീർ തുടച്ച് അവൾ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സന്യാസി തൻ്റെ വലതുകാൽ കൊണ്ട് എന്റെ കടുത്ത കൽപ്രതലത്തിൽ ഉറക്കെ അമർത്തുന്നതുപോലെ എനിക്ക് തോന്നി. അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്യാസി പറഞ്ഞു, "സ്വപ്നത്തിൽ ആരെയാണ് കണ്ടതെന്ന് നീ എന്നോട് പറയണം." കൂപ്പിയ കരങ്ങളോടെ അവൾ യാചിച്ചു, "നിർബന്ധിക്കരുത്, എനിക്കതിന് കഴിയില്ല." അദ്ദേഹം നിർബന്ധിച്ചു.
അതാരായിരുന്നുവെന്ന് നീ പറയണം. സ്വന്തം കൈകൾ പരസ്പരം ഞെരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, ഞാനത് പറയണോ? വേണം. അതങ്ങാണ് സ്വാമി എന്ന് നിലവിളിച്ചുകൊണ്ട് എന്റെ കല്ലുപോലുള്ള മാറിൽ തന്റെ മുഖമമർത്തി അവൾ ഏങ്ങിയേങ്ങി കരഞ്ഞു. സ്വയം നിയന്ത്രിക്കാനായപ്പോൾ സന്യാസി വളരെ സാവധാനം ഇങ്ങനെ പറഞ്ഞു, ഇനിയൊരിക്കലും നീ എന്നെ കാണാതിരിക്കാനായി ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. ലൗകിക ബന്ധങ്ങളില്ലാത്ത ഒരു സന്യാസിയാണ് ഞാൻ എന്ന കാര്യം നീ മനസ്സിലാക്കുക. നീ എന്നെ മറക്കണം. താഴ്ന്ന സ്വരത്തിൽ കുസും മറുപടി പറഞ്ഞു, അതങ്ങനെ തന്നെ ആയിരിക്കും സ്വാമി. ഞാൻ പോകുന്നു, സന്യാസി പറഞ്ഞു. പിന്നെ യാതൊന്നും സംസാരിക്കാതെ അവൾ സന്യാസിയെ നമിച്ചു. അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മൺതരികളെടുത്ത് തലയിൽ ചൂടി അദ്ദേഹം യാത്രയായി. നിലാവസ്തമിച്ചു. രാത്രി കൂടുതൽ കറുത്തു. വെള്ളത്തിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ ഊതിക്കെടുത്താനെന്ന പോലെ വീശിയ കാറ്റ് ഇരുട്ടിൽ എന്തോ പുലമ്പി. ഇതോടുകൂടി രവീന്ദ്രനാഥ ടാഗോറിന്റെ പുഴക്കടവിലെ പടവുകൾ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു കഥയുമായി അടുത്ത ദിവസം. മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ വായിച്ചു കേൾക്കാനുള്ള ഒരിടമാണ് ഡെയിലി ന്യൂസ് വായനാലോകം. ഡെയിലി ന്യൂസ് വായനാലോകത്തിൽ അവതരിപ്പിക്കുന്ന കഥകൾ കേൾക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.